ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സാലേ. ഞാൻ വൺ പ്രോ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറുടെ പ്രീമിയം അക്കൗണ്ട് മാനേജറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നത്, എന്താണ് ഈ ഫോറക്സ് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോകുന്ന എല്ലാവരും. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു കറൻസി വേറൊരു നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു UAEയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലുള്ള ആ രൂപ UAE ചെന്നിട്ട് അവിടെയുള്ള ദിർഹമായിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ കിട്ടുന്ന സാലറി നമ്മുടെ കൺട്രിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ആ ഒരു ട്രേഡ്. ഓക്കെ, അതിപ്പോൾ എന്തൊരു കച്ചവടമായി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ഫോറക്സ് ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്കിവിടെ ബാർട്ടർ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മളിലുള്ളൊരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അവരിലുള്ളൊരു സാധനം നമുക്ക് തിരിച്ചു തരുന്നു. അതാണ് ബാർട്ടർ സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ആ ഒരു ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മ നികത്താനായിട്ടാണ് പിന്നീട് വന്നൊരു മെത്തേഡാണ് ഗോൾഡ്. ഓക്കെ, ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ നമ്മളിലിപ്പോൾ ഗോതമ്പുണ്ട്, നമ്മൾ ഒരു ഗോതമ്പ് അരിയായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ പച്ചക്കറിയായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മളെ സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സ്ചേഞ്ച് നടത്താൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഗോൾഡിലേക്ക് വന്നു. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു രാജ്യത്ത് ചെല്ല, അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, അപ്പോൾ ആ ഒരു ഗോൾഡ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുക. പക്ഷേ അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ അവിടെ മോഷണം നടക്കും. ഇപ്പോൾ ഈ സാധനം കൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, മോഷണം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോയിൻസ് കൊണ്ടുവന്നു. അപ്പോൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ അതിനും പോരായ്മകളുണ്ട്. എന്താണ് കോയിൻസ്? ഒരുപാട് കോയിൻസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കോയിൻസ് ഇപ്പോൾ ഒരു 1000-10000 രൂപക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് കോയിൻസ് നമുക്ക് കൊണ്ടുവരണം, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം ഗോൾഡ് വന്നു, അതിനുശേഷം കോയിൻസ് വന്നു. അതിന് കോയിൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നതാണ് പേപ്പർ നോട്ട്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേപ്പർ നോട്ട്സായി. പേപ്പർ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോയിൻസിനെക്കാട്ടി ഒരു കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പോൾ എക്സ്ചേഞ്ച് നടത്താനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഒരു ഫോറക്സ് ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 20 ഇയേഴ്സ് മുതൽ മുമ്പേ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കോയിൻസ് കഴിഞ്ഞു, പേപ്പർ നോട്ട്സ് വന്നു, പിന്നീടാണ് നമ്മൾ ഡിജിറ്റലൈസേഷനിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഫോൺ പേ ഉണ്ട്, സ്ക്രില്ലെക്സ്, അങ്ങനെ പല പല ഡിജിറ്റലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓരോ മെത്തേഡുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ആദ്യം നമുക്കൊരു കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ നമ്മൾ ഡയറക്റ്റ് വേണം നമുക്ക് ആ ഒരു കച്ചവടം നടത്താനായിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു ടെക്നോളജി വളർന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കറൻസി എക്സ്ചേഞ്ച് ആയിക്കഴിഞ്ഞാലും എന്തൊരു കച്ചവടമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വിരൽ തുമ്പത്തിരുന്ന് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം ഡിജിറ്റൽ കറൻസികൾ വന്നു തുടങ്ങി. ലേറ്റസ്റ്റ് ആയിട്ടിപ്പോൾ ഡീസെൻട്രലൈസ്ഡ്, അതായത് ക്രിപ്റ്റോസൊക്കെ വന്നു തുടങ്ങി. ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് എന്ത് കച്ചവടവും ജസ്റ്റ് ഒരു ക്ലിക്കിൽ കൂടെ നമുക്ക് എവിടെ നിന്ന് നമുക്കത് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മുടെ കറൻസിയിൽ എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ ഒരു 10000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇപ്പോൾ ഒരു UAEയിൽ നിന്ന് ഒരു 10000 ദിർഹം ഇന്ത്യയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കും. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച്, അതായത് ഇപ്പോൾ ഇതിൻ്റെ വില എപ്പോഴും ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതായത് കൂടിയും കുറഞ്ഞും ഇതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വൺ പ്രോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CFD ട്രേഡിംഗ് ആണ്. ഓക്കെ, കോൺട്രാക്ട് ഫോർ ഡിഫറൻസ്, അതായത് ഈ ഒരു പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമുക്ക് അത് ബൈ ചെയ്യുകയോ സെൽ ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് നമുക്ക് നടത്താം. അപ്പോൾ നമ്മൾ വൺ പ്രോ ഗ്ലോബൽ ത്രൂ നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ട്രേഡ് ചെയ്യാനുള്ള അസിസ്റ്റൻസും അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ വൺ പ്രോ ഗ്ലോബലിൻ്റെ ഹെഡ് ഓഫീസിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനോ അതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസിലേക്ക് വരാം. അല്ല, UAEയിൽ അല്ലാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഇവിടെ ഒരു ഗൂഗിൾ ഫോമും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ആ ഒരു ഫോറക്സ് ട്രേഡിംഗ് സ്മൂത്ത് ആക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സാലി ഫ്രം വൺ പ്രോ ഗ്ലോബൽ.